Hello, good day all. Here, I'm going to discuss about a poem entitled Landscape of the Capybara River by Giavo Cabral de Melo Neto. For the easiness, we can call him as Cabral. Okay. So shall we move to the author? That's our introduction part, right? so cabral is a brazilian poet born in pernambuco most popular poet among the poets of post-war second and he spent most of his early years of his life in sugar plantation and is called as master of evocative poetry what do you mean by evocative poetry of course yeah

so that's about evocatory poetry. poetry that is poetry with powerful images, strong feelings or memories. capibaba and pernambuco are the two reference points in the poem. pernambuco is a northeastern state of brazil with a smaller capital city that is recife. and he's identified with generation of 45. that is post-world war second point. Okay. And we can see uh, surrealism and cubism in his early poetry. Surrealism means what? Something beyond or above realism, right? And cubism is a movement started by Pablo Picasso. Had he served as a diplomat and served in four continents, Spain played a vital role in shaping his artistic qualities and outlooks of life. സോ എന്താണ് അദ്ദേഹം നാല് ഡിപ്ലോമേറ്റ് ആയിട്ട് നാല് കോണ്ടിനെൻസിൽ അദ്ദേഹം എന്ത് ചെയ്തു സെർവ് ചെയ്തിട്ടുണ്ട് സ്പെയിൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി അല്ലെങ്കിൽ എന്താണ് ആർട്ടിസ്റ്റിക് ക്വാളിറ്റീസിന് ഒരു ഷെയ്പ്പ് കൊണ്ടുവന്ന ഒരു എന്താണ് സ്ഥലം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസ് അദ്ദേഹത്തിന് കൊടുത്തൊരു സ്ഥലമായിരുന്നു സ്പെയിൻ ആൻഡ് ഇൻ ദ ലാസ്റ്റ് ഇയേഴ്സ് ഓഫ് ഹി ലൈഫ് ഹി ലോസ് ഐസൈറ്റ് ആൻഡ് സ്റ്റോപ് റൈറ്റിംഗ് ഇൻ നയൻറ്റീൻ നയൻ്റീസ് അപ്പോൾ നയൻറ്റീൻ നയൻറ്റീസ് ആയപ്പോൾ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന് അദ്ദേഹം ബ്ലൈൻഡാവുകയും ചെയ്തു അതുപോലെ തന്നെ റൈറ്റിംഗ് കാരിയർ നിർത്തുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ നോട്ടബിൾ വർക്ക് അല്ലെങ്കിൽ ലാസ്റ്റ് വർക്ക് ആയത് വാക്കിങ് അഡോൺസ് സേവില്ലേ എന്ന് പറഞ്ഞ ഒരു വർക്കാണ് സോ ഷാൾ വി മൂവ് ടു ദം സോ അബൌട്ട് ദ പോം സെൻട്രൽ ഇമേജ് ഫർ ദ റീവ് ഈസ് എ ഡോഗ് അപ്പോൾ ഇവിടെ സെൻട്രൽ ഇമേജ് റിവറിനെ പറയാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഇമേജ് ആയിട്ട് അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഡോഗിനെയാണ് അതുപോലെ തന്നെ പറയുന്നുണ്ട് റിവേഴ്സ് ക്രാൽസ് ഓഫ് സിവിലൈസേഷൻ ആൻഡ് മിറേഴ്സ് ഓഫ് ഹ്യൂമൻ കൾച്ചർ അല്ലെ എന്താണ് ഹ്യൂമൺ കൾച്ചറിൻ്റെ മിറർ ആണ് റിവർ അതുപോലെ തന്നെ ക്രാൽസ് ഓഫ് സിവിലൈസേഷൻ ആണ് എന്ത് റിവർ എന്ന് പറയുന്നത് പൊലൂഷൻ ഓഫ് റിവർ ഈസ് എ ത്രെട്ട് ടു ലൈഫ് അല്ലേ പൊല്യൂഷൻ റിവറിൽ ഉണ്ടാവുന്ന പൊല്യൂഷൻ റിവറിൽ മനുഷ്യന് മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ടാണല്ലോ അല്ലേ പൊല്യൂഷൻ ഉണ്ടാവുന്നത് അപ്പോൾ എന്താണ് അത് ഒരു ത്രെട്ടാണ് സോ ബിൽഡ് ഓൺ എ സീരീസ് ഓഫ് ആപ്സെൻസ് ആൻഡ് പ്രസൻസ് അദ്ദേഹം പറയുന്നത് എന്താണ് ഈ റിവറിനെ കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ എന്താണ് അദ്ദേഹം പറയുന്നത് അതിൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷനും പാസ് സിറ്റുവേഷനും കൂടിയാണ് അൾട്ടിമേറ്റ്ലി ഫ്യൂച്ചറിൽ സെർച്ച് ഫോർ എ ബെറ്റർ ലൈഫ് ഓൺ ദ കോസ്റ്റ് അദ്ദേഹം പറയുന്നത് എന്താണ് ബെറ്റർ ലൈഫ് ഓൺ ദ കോസ്റ്റ് എന്താണ് അതിൻ്റെ ആ പൂടെ തീരത്തുള്ള ഒരു നല്ല ലൈഫിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം സെർച്ച് ചെയ്യുന്നത് സോ ഫസ്റ്റ് ചാൻസാ ദ സിറ്റി ഈസ് ക്ലോസ്ഡ് ബൈ ദ റീവർ ആസ് എ സ്ട്രീറ്റ് ഈസ് ക്ലോസ്ഡ് ബൈ എ ഡോഗ് എ പീസ് എ ഫ്രൂട്ട് ബൈ എസ് വാൾ എക്സ്പ്ലനേഷൻ ക്രബ യൂസസ് എ കോഷൽ ടോൺ ഇൻ ദ ഓപ്പണിംഗ് ലൈൻസ് ഓഫ് ദ പോം

ഈ ഒരു റിവർ അത് എങ്ങനെയാണ് ക്രോസ് ചെയ്യുന്നത് ഒരു ഡോഗ് എന്താണ് ഒരു റോഡ് ക്രോസ് പോലെയാണ് നമ്മുടെ റെസിപ്പി ക്രോസ് ചെയ്യുന്നത് ബിഫോർ ദാറ്റ് ഐ വോണ്ട് ടു ടെൽ യു ദാറ്റ് ദ റിവർ കാപ്പി ബാർബേ ഫ്ലോസ് ടു ദ റെസിഫി റെസിഫിയിലൂടെയാണ് കാപ്പി ബാ കാപ്പി ബാർബേന്ന് പറയുന്നത് നമ്മുടെ ഈ റിവർ എന്താണ് ഫ്ലോ ചെയ്യുന്നത് കാപ്പി ബാർബേ ഡിവൈഡ് ദ സിറ്റി റസിഫിൻ ടു പാർട്സ് അപ്പോൾ ഈ കാപ്പി ബാർബേ എന്ന് പറഞ്ഞാൽ ഈ റിവർ റെസിഫീനെ രണ്ട് ഭാഗങ്ങളാക്കിയിട്ടാണ് ഇത് ഫ്ലോ ചെയ്യുന്നത് അപ്പോൾ ഈ റെസിഫീനെ ഒരു റിവർ ഈ റിവർ ഐ മീൻ പെർണാബിക്കോ എങ്ങനെ സോറി കാപ്പി ബാർബേ എങ്ങനെയാണ് റസിഫീനെ ക്രോസ് ചെയ്യുന്നു അതുപോലെയാണ് അതായത് ആ ഒരു ക്രോസിങ്ങിനെ അദ്ദേഹം എന്തുമായിട്ടാണ് ഉപമിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ എ ഡോഗ് എ സ്ട്രീറ്റ് ഇസ് ക്ലോസ്ഡ് ബൈ എ ഡോഗ് ഒരു ഡോഗ് സ്ട്രീറ്റ് ക്രോസ് ചെയ്യുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് ഒരു ഫ്രൂട്ട് രണ്ട് പീസസ് ആയി കട്ട് ചെയ്യുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഇൻ കോൺസിക്വൻസസ് അദ്ദേഹം ഒരു അനന്തരഫലമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് And the dog is a central image of ആൻഡ് ഡോഗ്സ് ഇമേജ് ഓഫ് സോ ഇൻ ദിസ് ലാൻഡ് ഹിസ് എ ക്രിറ്റിക് ഓഫ് മാൻസ് ലാക്ക് ഓഫ് കൺസേൺ ഫോർ ദർ യുവ ആളുകൾ റിവറിനെ കുറിച്ചൊക്കെ തോന്നും കൺസേൺ അല്ല സോ ഹിസ് എ ക്രിറ്റിക്കൽ ഓഫ് മാൻസ് അതായത് ആളുകളെ ക്രിറ്റിസൈസ് ചെയ്യാണ് ആളുകളുടെ ഓരോ കാര്യം എന്താ റിവറിനോടുള്ള ആറ്റിറ്റ്യൂഡ് എൻവയൺമെൻറ്റിനോടുള്ള ആറ്റിറ്റ്യൂഡ് നേച്ചറിനോടുള്ള ആറ്റിറ്റ്യൂഡ് അത് അതെല്ലാമാണ് അദ്ദേഹം ഇതിലൂടെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് സോ മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് സ്റ്റാൻസാണ് ദ റിവർ കോൾ ടു മൈൻ എ ഡോഗ്സ് ഡസൈ ടങ്ക് ഓർ എ ഡോഗ് സാഡ് ബെലി ഓ ദാറ്റ്

it means that there is no enough water it is the stanza 3 the river was like a dog without feathers it knew rose nothing of the blue rind of the water in a water glass or the water in pictures or the fish in the water or the bees on the water explanation here he gives a clear image of the river

ഒരു പ്യുവർ വാട്ടറിൻ്റെ ഗ്ലാസ് എന്നതൊന്നും എന്താണ് ഇപ്പോൾ അതെല്ലാം അൺഫീമിയർ ആയിട്ടുണ്ട് ഈ ഒരു റിവറിന് ബട്ട് ഇറ്റ് വാസ് റിച്ച് വിത്ത് ദീസ് തിങ്സ് ഇൻ ദ പാസ് പക്ഷേ ആ ഒരു പണ്ട് കാലത്ത് പാസ്റ്റിൽ എന്താണ് ഇതെല്ലാം ഉണ്ടായിരുന്നൊരു ഒരു പുഴ ഉണ്ടായിരുന്നു ഇറ്റ് വാസ് സോ പ്യുവർ ക്ലീൻ ആൻഡ് ക്രിസ്റ്റൽ ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയറും ക്ലീനും പ്യുവറൊക്കെ ആയിട്ടുള്ള ഒരു റിവർ പാസ്റ്റിൽ ഉണ്ടായിരുന്നു സോ എന്താണ് ഇപ്പോൾ ഇറ്റ് ലാക്സ് പ്യൂരിറ്റി stanza four it knew the crabs of mud and rust it knew silt like a mucous membrane it must have known the octopus and surely knew the feverish feverish woman living in oysters explanation this stanza can be a continuation of the previous stanza and if the previous stanza talked about what the river does not know this stanza present image of dirt and silt what the river know is what the river should not know

ഇത് പ്രീവിയസ് സ്റ്റാൻഡ് ടോക്ക് അബൌട്ട് ദ റിവർ ഡസ് നോട്ട് നോ കഴിഞ്ഞ സ്റ്റാൻഡ്സിലെ റിവറിന് എന്തെല്ലാം അറിയില്ല എന്നുള്ളതാണ് പറയുന്നത് സ്റ്റാൻഡ്സ് അപ് പ്രസൻറ്റ് ഇമേജ് ഓഫ് ഡേർട്ട് അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനാണ് ഈ ഒരു സ്റ്റാൻസിൽ പറയുന്നത് എന്താണ് സ്റ്റാൻഡ്സ് അപ്പ് പ്രസൻറ്റ് ഇമേജ് ഓഫ് ഡേർട്ട് ഡേർട്ട് സിൽറ്റ് ചെറിയ ചെറിയ ചുളിവുകൾ റിവർ നോയ്സ് വാട്ട് ദ റിവർ ഷുഡ് നോട്ട് നോ റിവറിന് അറിയുന്ന അറിയേണ്ട പലതും എന്താണ് റിവറിന് അറിയുന്നില്ല ടു സേ ദാറ്റ് ദ റിവർ നോ സിൽറ്റ് മെസ് മീൻസ് ദാറ്റ് ഇറ്റ് ഹാസ് ലോസ് ഇറ്റ്സ് പ്യൂരിറ്റി അപ്പോൾ ഇപ്പോൾ റിവറിനറിയുന്ന സിൽറ്റും മഡും റെസ്റ്റൊക്കെയാണെന്ന് പറയുന്നത് കൊണ്ട് അർത്ഥം വെക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് ലോസ് ഇറ്റ്സ് ഓൾ പ്യൂരിറ്റി അതിൻ്റെ എല്ലാ പ്യൂരിറ്റി അതിന് ലോസ് ആയി ആൻഡ് ഇറ്റ് ഇസ് ഡായി അതിപ്പോൾ ഡൈ ചെയ്തുകൊണ്ട് അത് മരിച്ചോണ്ടിരിക്കുകയാണ് ഹൗ അത് സ്ലോ ദ പ്രോസസ് മൈറ്റ് ബി ദാറ്റ് ഇസ് മസ്റ്റ് ഹവ് നോൺ ദ ഒക്ടോപ്പസ് അപ്പോൾ ഇതിന് ഒക്ടോപ്പസിനൊക്കെ അറിയാമായിരുന്നു എന്നുള്ളതിന് മെയിൻ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ എന്താണ് അത് റിവർ ഹാഡ് ഗ്രേറ്റർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റീസ് ഒരുപാട് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റീസ് അതായത് ഒരു റിവർ ആകുമ്പോൾ ഒരുപാട് അക്വാറ്റിക് പ്ലാന്റ്സും എല്ലാം ഉണ്ടാവും ലിവിങ് ബീങ്സ് എല്ലാം ഉണ്ടാവും അല്ലേ പക്ഷേ എന്താണ് ഇറ്റ് റിലാക്സ്ഡിനാവും പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ല